ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഇപ്പം വിക്രം മൂവി കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ പടം ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായി. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം മീൻസ് പടത്തിൻ്റെ റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ട് പടം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വന്നിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് പോയി ഈ ഒരു പടം കണ്ടു. ശരിക്കും പറഞ്ഞു വേറെ ലെവലെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ KGFനോട് വരെ കമ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലെങ്ങനെ ഇരിക്കാൻ പറ്റാതായി. അപ്പോൾ ഇന്ന് തന്നെ പോയി കാണാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഷോ എന്ന് വന്നിട്ട് 11:40 നമ്മളെ കൃപ തിയേറ്ററിലാണ്. അപ്പോൾ ആ തിയേറ്റർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് തിയേറ്ററാണ്. അപ്പം മിക്ക ഒട്ടുമിക്ക പടങ്ങളും ഞാൻ അവിടെയാണ് ഞാൻ പോയി കാണുന്നത്. കാരണം നല്ലൊരു സെറ്റ് തിയേറ്ററാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ടിക്കറ്റ് കിട്ടി. അപ്പോൾ അവിടെയാണ് നേരെ പോകാൻ പോകുന്നത്. സോ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ റേറ്റ് എത്ര? 850. അപ്പോൾ ഇത്രയും വളരത്തുള്ളല്ലേ? ഇത് ഓൾറെഡി മെച്ചൂരിറ്റിയാണ്. തുടക്കം എവിടെയായിരുന്നു? നമ്മൾ ഒന്നായിട്ട് മറക്കാൻ പാടില്ല. നല്ല ക്യൂട്ട് കിളി എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ട് കിളി എനിക്ക് ഒരു വായിക്കണമെന്നുണ്ട്. അതിൻ്റെ വില വന്നിട്ട് 850. കൂട് ഉൾപ്പെടെയാണ് അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത്. 850 കൂടും രണ്ടും കിളിയും കൂടെ ഉൾപ്പെടെയാണ്. അപ്പം എന്തായാലും എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കിത് ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്ക്. എന്തായാലും മസ്റ്റായിട്ട് ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കും എന്തായാലും. പിന്നെ അത് വന്നിട്ട് ആ ഒരു ഷോപ്പ് വന്നിട്ട് ശ്രീകണ്ഠേശ്വര പാർക്കിലാണ് ഉള്ളത്. ശ്രീകണ്ഠേശ്വര പാർക്കിൻ്റെ ഇത് പുറത്തായി ഇരിക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഒരു സ്ഥിരം ഉള്ളൊരു കടയും കൂടെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ. എന്തായാലും പൈസയൊക്കെ സെറ്റായിട്ട് ഒരെണ്ണം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിക്കും, മസ്റ്റായിട്ട്, അത് ഉറപ്പാണ്. ഞാൻ വന്നിട്ട് നടന്നാൽ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മിക്ക തിയേറ്ററും വന്നിട്ട് എനിക്ക് അടുത്താണ്. ഏരീസ് ആയാലും രമ്യ തന്നെയായിരിക്കും. ആ തിയേറ്റർ ഇപ്പോൾ ഇല്ല. കൃപ തിയേറ്റർ, പിന്നെ ന്യൂ തിയേറ്റർ, ഇതെല്ലാം വന്നിട്ട് എനിക്ക് തൊട്ട് അടുത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ ആ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ കാണത്തുള്ളൂ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മിക്ക ചിലപ്പോഴൊക്കെ ഞാൻ നടന്നാൽ തിയേറ്ററിലും പോകുന്നു. അപ്പോൾ നടക്കുന്നതിൻ്റെ അസുഖം ഒന്ന് വേറെ ലെവലാണ്. ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ സിനിമ കാണുന്ന വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് അവന് കൂടെ അതാ വന്നിട്ടുണ്ട്. വാ പടം തുടങ്ങാറായി. വാ പടം തുടങ്ങാറായി. ഷൂട്ടിങ് എത്ര നേരമുണ്ട്? ഇനി ആകെ 3 മിനിറ്റേ ഉള്ളൂ. വാ നമ്മളെ PVR തിയേറ്റർ കൂടെ കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. ഒരു സെറ്റ് തിയേറ്ററാണ്, എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് തിയേറ്റർ കൂടെ ആണത്. ഞാൻ കാണിച്ചു തരാം. എത്ര മണിക്കായിരുന്നു? സ്ക്രീൻ ഒന്ന് എവിടെയാണ്? മുകളിലാണോ? ഓ മൈ ഗോഡ്, സെറ്റ് തിയേറ്റർ! അത്ര സെറ്റ് തിയേറ്റർ ആണ്. പക്ഷെ പടം തുടങ്ങാറായി. ഒരു ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. സ്ക്രീൻ വന്ന് സ്ക്രീൻ വന്ന് പടം തുടങ്ങാറായി. Much, much later. ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു പോപ്കോൺ. ശരിക്കും പറഞ്ഞാൽ കുട്ടിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ ടേസ്റ്റാണ്. ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ ഐറ്റം. കാര്യം എന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ തിയേറ്ററിൽ വരുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളെ വിക്രത്തിൻ്റെ മൂവി കണ്ടിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഒരു പക്ക നമ്മളെ ലോകേഷ് കനകരാജിൻ്റെ മൂവി തന്നെ പറയാം. ശരിക്കും ഒരേ പൊളി ഇല്ല, നല്ല സെറ്റ് പടം. കാരണം നമ്മൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഡേക്ക് തന്നെ ഞാൻ പോകത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി നമ്മളെ മാസ്റ്ററിൻ്റെ മൂവി, അത് വലിയൊരു അത്രയും നമ്മളെ ലോകേഷിൻ്റെ ഒരു ആ ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഡേ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് പോകാത്തത്. പക്ഷേ ഇത് കൊള്ളാം, നല്ലോണം വിഷയം പടം എന്ന് പറഞ്ഞാൽ വിഷയം പടം ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാവർക്കും. പൊളിച്ച് അടിക്ക് ലോകേഷ് കനകരാജിൻ്റെ ഒരു പക്ക മൂവി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് ശരിക്കും
ഫഹദ് പൊളിച്ചു അടിക്കുക എന്ന് പറഞ്ഞാൽ പൊളിച്ചടിക്കും. ഫസ്റ്റ് ഫഹദാണ് സ്കോർ ചെയ്തത്. പക്ക വില്ലിനീസും സേതുപതി, ശരിക്കും അതും പൊളിച്ചു. കാര്യം മാസ്റ്ററിലെ വിജയ് സേതുപതിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു വില്ലനായിട്ട് തോന്നിയില്ല. ഒരു സാധനം കടിക്കും, സാധനം കടിച്ച് ഇത് മറ്റേ ഏതെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ഏതര വിക്രം അല്ല വിക്രം ഇതുണ്ടല്ല, ഏതരായ ഒരു നമ്മളെ വിക്രം ഇതേപോലെ ഒരു സ്പ്രേ അടിക്കുമ്പോ ഉള്ളത് ഇരുമ്പ് അതേപോലെയാണ്. സേതുപതിക്ക് രണ്ട് മൂന്ന് അടി കൊണ്ട് താഴെ വിട്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു സാധനം എടുക്കും കടിക്കും, പിന്നെ അത് സ്ഥലം പറഞ്ഞ കിടിയുകയാണ്. ഫഹദ് പൊളിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഫുള്ളും ഫഹദ് ഫാസിലാണ് ശരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുലക നായകൻ കമലഹാസൻ ശരിക്കും എബി. പിന്നെ ലാസ്റ്റിലെ ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല ഇതില്, ശരിക്കും നമ്മളെ സൂപ്പർ റോളാ സൂര്യയുടെ കിട്ടിയിരിക്കും. ഇത് പൊളിച്ചടിക്കുന്ന കാര്യം ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണ്ടത്, കാര്യം അത് മിസ്സായിപ്പോയി. കാര്യം ഇതിന് മുമ്പ് ഇറങ്ങിയ മറ്റേ മാസ്റ്ററിന്റെ മൂവി കാരണമാണ്. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്കൊന്നും അത് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടൊരു പടമായിരുന്നു. എനിക്കും ഫസ്റ്റ് ഹാഫാണ്, സെക്കൻഡ് ഹാഫ് മാസ്റ്ററിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ലേ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, കുഴപ്പമില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നിട്ട് മാസ്റ്ററിന്റെ ആ ഒരു ഇത് എനിക്ക് കിട്ടിയില്ല. എന്താ നമുക്കൊരു ഇതുണ്ടല്ലോ, പക്ഷേ ഇത് പക്ഷെ ഈ വിക്രം മൂവി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ഫസ്റ്റ് അല്ല കുറച്ച് സമയം വന്നിട്ട് കുറച്ചൊന്ന് ലാഗായിട്ട് പോയി, പിന്നെയാണ് ഇതുകൊണ്ട് കേറുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉല്ലക്ക നായക അടിച്ച് തീർത്ത് കളഞ്ഞ എബി. ഫസ്റ്റ് വന്ന് നമ്മളെ ഫഹദ് ഫാസിലാണ് സ്കോർ ചെയ്തത്, സെക്കൻഡ് നമ്മളെ കമലഹാസൻ. ഇനിയും പാർട്ട് വരും, പാർട്ട് ടു എന്തായാലും ഇതിൻ്റെ അകത്ത് വരും. കാരണം ഇതിപ്പം ലോകേഷ് വന്നിട്ട് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളെ മാർവൽ സ്റ്റുഡിയോണക്ക് ലോകേഷ് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ വന്നിട്ട് നമ്മളെ ഇതുണ്ടല്ലോ കൈതീരെ, ഇത് കാണാൻ പോകുന്ന ഒരു കൈതി കണ്ടിട്ട്, കൈതി മസ്റ്റ് ആയിട്ട് കണ്ടിട്ട് ഇത് കാണാം. എല്ലാവരും കണ്ടു കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാവും, മനസ്സിലാവും. കാര്യം കൈതീരെ ഒരു കണ്ടിന്യൂഷനും കൂടെ ഉണ്ട്, കൈതിയും കൂടെ ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവരെ. സോ എനിവേ എന്തായാലും നല്ലൊരു മാസ് ആയിട്ടിൽ ഇറക്കിയ സിനിമയിൽ ഏറ്റവും നല്ലൊരു അടിപൊളി സിനിമയാണ് ഈ വർഷം അല്ലേ. കാരണം കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ കുറച്ച് നമ്മളെ ഇമോഷണൽ സീൻസ് ഒക്കെ അതിലുണ്ട്, ആസ് യൂഷ്വൽ. ഓ എനിക്ക് വയ്യ ചണ്ടെന്ന് പറഞ്ഞ നമ്മള് കമലഹാസന്റെ അടിച്ച് വേറെ ലെവൽ എന്ന് പറയുക, വേറെ ലെവലാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ആദ്യം വരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കെ ഗൈസ്. അപ്പൊ ഇതേപോലെ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ.